സ്പോട്ട് ലൈവ് തുടരുന്നു. കൊച്ചി അധോലോകത്തെ കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസും തീവ്രവാദ വിരുദ്ധ സ്കോഡും. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ATS. ഇതിന്റെ ഭാഗമായി ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ വീണ്ടും ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ATSന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ അല്പസമയം മുമ്പ് പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, രാവിലെ 11 മണിക്കാണ് ഔറംഗസേബിന് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ നടന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഔറംഗസേബ് പരസ്യമായി തന്നെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിനടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച ഔറംഗസേബിനെ ചോദ്യം ചെയ്തപ്പോൾ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഔറംഗസേബിൽ നിന്നും ചോദിച്ചറിഞ്ഞിരുന്നു. മാത്രമല്ല, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അനസിൻ്റെ, പെരുമ്പാവൂർ അനസിൻ്റെ മറ്റ് നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ, മുൻപ് നടന്നിട്ടുള്ള ക്വട്ടേഷൻ പ്രവർത്തനങ്ങൾ, മറ്റ് ലഹരി ഇടപാടുകൾ, സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്ത്, വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട, ഔറംഗസേബിനെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആജ്ഞ? ടോം, നമുക്കറിയാം ന്യൂസ് 18 പുറത്തുവിട്ട, ന്യൂസ് 18ലൂടെ ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ATS ആയാലും പോലീസ് ആയാലും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കൈക്കൊള്ളുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഔറംഗസേബിനെ രണ്ടാമതാണ് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ 6.5 മണിക്കൂറോളം പെരുമ്പാവൂർ അനസിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ ചോദിക്കാൻ വേണ്ടി 6.5 മണിക്കൂറോളം കഴിഞ്ഞ ആഴ്ചയിൽ ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു എന്നാണ്. അതിന് തുടർന്നാണ് ഇപ്പോൾ രണ്ടാമതായി ഈ പറഞ്ഞ 2 മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യലും ഉണ്ടായത്. ഇതിൽ പെരുമ്പാവൂർ അനസിനെ പറ്റിയുള്ള വിവരങ്ങൾ തന്നെയാണ് കൂടുതൽ ചോദിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. പെരുമ്പാവൂർ അനസിന്റെ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ എത്ര തരത്തിലുള്ള ക്വട്ടേഷനുകൾ, നിരവധി ക്വട്ടേഷനുകൾ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു, ക്വട്ടേഷനുകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ലഹരി പ്രവർത്തനങ്ങൾ, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, സ്വർണം പൊട്ടിക്കൽ കേസ്, അതുപോലെ തീവ്രവാദവുമായി ബന്ധമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ കൊച്ചിയിൽ അധോലോകത്തിൻ്റെ ഈ ആക്ടിവിറ്റീസിനെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞത് ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. അതുവരെ കൊച്ചി ശാന്തമായിരുന്നു എന്നൊരു മിഥ്യാധാരണയിലായിരുന്നു ഇവിടെയുള്ളവരും, കേരളം മുഴുവനും. അതേ തുടർന്ന് പോലീസ് ഇങ്ങോട്ട്, ഇവിടുത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന ഗുണ്ടാ ആക്ടിവിറ്റീസ് നടത്തുന്ന ആളുകളെ സ്കെച്ച് ചെയ്യുന്നു. അവരുടെ ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടും ജാമ്യത്തിലിറങ്ങിയും പരോളിലിറങ്ങിയും പുറത്തു നടത്തുന്നവരുടെ മറ്റ് ആക്ടിവിറ്റീസ് എന്താണ്, അവരുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ എന്തൊക്കെയാണ്, അവരുടെ മറ്റു രേഖകളൊക്കെ പോലീസ് പരിശോധിക്കുന്നു, അവരെ ട്രാക്ക് ചെയ്തു തന്നെയാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു നീക്കമാണ് പോലീസിന്റെയും ATSന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ കാര്യത്തിൽ ATSഉം പോലീസും അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ അനസിനുമായി ബന്ധപ്പെട്ട വർഷങ്ങളോളം പെരുമ്പാവൂർ അനസിനൊപ്പം ഉണ്ടായിരുന്ന ഔറംഗസേബ് പിന്നീട് അനസിനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അതായത് അനസിനൊപ്പം ഉണ്ടായിരുന്ന പലരും, അനസിന്റെ വിശ്വസ്തരായിരുന്ന പലരും ഔറംഗസേബിന്റെ പക്ഷത്തേക്ക് മാറുന്നു. അനസിന്റെ വലം കൈയായിരുന്ന ഇബ്രാഹിംകുട്ടി അനസിനെതിരെ, പെരുമ്പാവൂർ അനസിനെതിരെ പരസ്യമായി പ്രതികരണം നടത്തുന്നു. ന്യൂസ് 18നോട് ഇത് സംബന്ധിച്ച് ഇബ്രാഹിംകുട്ടി പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. ഇബ്രാഹിംകുട്ടിയെയും ATS കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? കഴിഞ്ഞ ദിവസം ഈ നിഷിലിനെ, അനസിന്റെ സംഘത്തിലുണ്ടായിരുന്ന തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയായ നിഷിലിനെ ആലുവ പോലീസ് ചോദ്യം ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ നിഷിലിനെ ATSഉം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇതിൻ്റെ എല്ലാം ഒടുവിൽ ATSന്റെയും പോലീസിൻ്റെയും ലക്ഷ്യം പെരുമ്പാവൂർ അനസ് തന്നെയല്ലേ? അനസിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയും കാണണോ? ഔറംഗസേബിനെ ആയാലും ഇബ്രാഹിംകുട്ടി ആയാലും നിഷിലിനെ ആയാലും ചോദ്യം ചെയ്യുന്ന വിധേയമാക്കുന്നത് അനസിലേക്കുള്ള വഴി തേടിയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അനസ് നടത്തിയിരിക്കുന്ന, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അനസിന്റെ പാസ്പോർട്ട് ഇവിടെ പോലീസ്
പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അനസുബ് വ്യാജ പാസ്പോർട്ടിൽ ദുബായിലേക്ക് പോകുന്നു. അവിടെ നാസ്കോ ലീഗൽ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ അതിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെരുമ്പാവൂർ അനസ് എവിടെയുണ്ട് എന്നൊരു ധാരണ ഉണ്ടാക്കിയത് ഔറംഗസേബിന്റെ ഈ വെളിപ്പെടുത്തലിന് ശേഷമാണ്. അതേസമയം ഇതിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി കർണാടകത്തിൽ നിന്ന് വ്യാജ രേഖകൾ ഉണ്ടാക്കി പുറത്തേക്ക് കടക്കാനുള്ള സാഹചര്യം, വ്യാജ ആധാർ കാർഡും ജനന സർട്ടിഫിക്കറ്റും ഉണ്ടാക്കുന്നു, ഇങ്ങനത്തെയുള്ള സാഹചര്യം ഒക്കെ വിലയിരുത്തി മറ്റ് സ്റ്റേറ്റ് പോലീസുകളുടെ സഹായം കൂടി ഈ കാര്യത്തിൽ തേടുമെന്നാണ് ആക്കേണ്ടിയിരിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ ഷിയാസ് കരീമിന് കൊടുത്തിരുന്ന ഒരു കൊട്ടേഷൻ നടപ്പാക്കിയ കാര്യവും ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നതാണ്. ഇങ്ങനെ നിരവധി കൊട്ടേഷനുകൾ, അതല്ലെങ്കിൽ ഇവരുടെ കൂട്ടാളിയായിരുന്ന ഉണ്ണിക്കുട്ടൻ പോലീസിനെ ഇവരുടെ കാര്യങ്ങൾ ഒറ്റുന്നു എന്ന പേരിൽ ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയ സാഹചര്യം, ഇങ്ങനത്തെ ഉള്ള കേസുകളെല്ലാം ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ് കൈക്കൊള്ളേണ്ടത്, അതിനെ അനസിലേക്ക് എത്താനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യം ചെയ്യൽ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നതാണ് ഈ ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ എ ടി എസിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള ഈ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. എസ് വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ എ ടി എസ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.